Jane Eyre by Charlotte Bronte. Adhyayam 2. Lowood School. അതൊരു ജനുവരി മാസമായിരുന്നു. ഞാൻ ലോവഡ് സ്കൂളിൽ എത്തിയപ്പോൾ രാത്രിയായി കഴിഞ്ഞിരുന്നു. ഒരു ജോലിക്കാരി എന്നെ മുകളിലത്തെ ഒരു വലിയ ഹാളിലേക്ക് കൊണ്ടുപോയി. ഒരുപാട് കട്ടിലുകൾ ആ ഹാളിൽ ഇട്ടിരുന്നു. ആ കട്ടിലുകളിൽ എല്ലാം ഓരോ പെൺകുട്ടികൾ കിടക്കുന്നു. അവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ജോലിക്കാരി എനിക്കൊരു ഒഴിഞ്ഞ കട്ടിൽ കാട്ടിത്തന്നു. ഞാൻ എൻ്റെ നിശാവസ്ത്രം ധരിച്ചു കിടക്കയിലേക്ക് വീണു. പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഒരു മണി ഉച്ചത്തിൽ മുഴങ്ങിയത് കേട്ടാണ് ഞാൻ ഉണർന്നത്. ആ ഹോൾ കഴിഞ്ഞ രാത്രിയിലേതുപോലെ തന്നെ തണുത്തുറഞ്ഞ് ഇരുളിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ മറ്റു പെൺകുട്ടികളെ നോക്കി. തണുത്ത വെള്ളത്തിൽ കൈയും മുഖവും കഴുകിയിട്ട് അവരെല്ലാം ഡ്രസ് ചെയ്ത് റെഡിയാകുന്നു. എൻ്റെ കിടക്കയ്ക്ക് അടുത്തതായി ചാര നിറത്തിലുള്ള ഒരു വസ്ത്രം വച്ചിരിക്കുന്നു. ഒപ്പം ഒരു ജോഡി തടിച്ച ഷൂസുകളും. ഞാൻ പെട്ടെന്ന് കഴുകി വൃത്തിയായി പുതിയ ഡ്രസ്സ് എടുത്ത് ധരിച്ചു. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ മറ്റു പെൺകുട്ടികൾക്കൊപ്പം പടികളിറങ്ങി താഴേക്ക് പോയി. വലിയൊരു ഡൈനിങ് ഹാളിലാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾക്കുള്ള ആഹാരം വളരെ മോശപ്പെട്ടതായിരുന്നു. വായിൽ വയ്ക്കാൻ കൊള്ളില്ല. എൻ്റെ അടുത്തിരുന്ന ഒരു പെൺകുട്ടി തൻ്റെ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, "സ്റ്റാൻഡ് അപ്പ്!" ഒരു ടീച്ചർ ഞങ്ങളെ നോക്കി ആജ്ഞാപിച്ചു. ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. "മിണ്ടരുത്," ടീച്ചർ താക്കീത് നൽകി. ഞങ്ങൾക്ക് നിന്നുകൊണ്ട് തന്നെ ബാക്കി ഭക്ഷണം കഴിക്കേണ്ടി വന്നു. ഞങ്ങൾ ഒരു വലിയ സ്കൂൾ റൂമിൽ പോയി അവിടെ ഇരുന്നു. ആ സ്കൂൾ റൂമിൽ ഏകദേശം 80 പെൺകുട്ടികളുണ്ടായിരുന്നു. 4 ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത്. മുതിർന്ന പെൺകുട്ടികൾ 4-ാം ക്ലാസ്സിലാണ്. ഞാൻ 1-ാം ക്ലാസ്സിലായിരുന്നു. 4 അധ്യാപികമാർ ഹാളിലേക്ക് കടന്നു വന്നു. അവർ ക്ലാസ്സുകൾ ആരംഭിച്ചു. പാഠങ്ങൾ ഒന്നും ഒട്ടും രസമുള്ളവയല്ലായിരുന്നു. ഞങ്ങളോട് പുസ്തകത്തിൽ നിന്നും കുറേ പേജുകൾ വായിക്കാൻ പറഞ്ഞു ടീച്ചർ. എന്നിട്ട് ഞങ്ങളോട് ആ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചു. ഏതാണ്ട് 4 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. പുറത്ത് നല്ല തണുപ്പായിരുന്നു. താമസിയാതെ തന്നെ ബെല്ലടിച്ചു. പാഠങ്ങൾ വീണ്ടും ആരംഭിച്ചു. 3 ആഴ്ചകൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മുഖ്യ അധ്യാപിക സ്കൂൾ റൂമിലേക്ക് കടന്നു വന്നു. മിസ് ടെമ്പിൾ എന്നായിരുന്നു മുഖ്യ അധ്യാപികയുടെ പേര്. മിസ്റ്റർ ബ്രോക്കൽഹസ്റ്റും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഞാൻ ഒരു മുതിർന്ന പെൺകുട്ടിയുടെ പിന്നിൽ മറഞ്ഞു നിന്നു. മിസ്റ്റർ ബ്രോക്കൽഹസ്റ്റ് ആ വലിയ മുറിക്ക് ചുറ്റും വട്ടത്തിൽ പതിയെ നടന്നു. എല്ലാവരും നിശബ്ദരായി നിന്നു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഇരുന്ന ബുക്ക് അറിയാതെ താഴെ വീണുപോയി. മിസ്റ്റർ ബ്രോക്കൽഹസ്റ്റ് പെട്ടെന്ന് നടത്തി നിർത്തി എന്നെ നോക്കി. "ആ, പുതിയ പെൺകുട്ടി," അയാൾ പറഞ്ഞു. "ഇവിടെ വരൂ ജെയിൻ." എന്നിട്ട് അയാൾ 2 മുതിർന്ന പെൺകുട്ടികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, "നിങ്ങൾ 2 പേരും ജെയിൻ എയറിനെ ഈ സ്റ്റൂളിൽ കയറാൻ സഹായിക്കൂ. എല്ലാവരും ഇവളെ നോക്കൂ." അയാൾ പറഞ്ഞു, "ദിസ് ഗേൾ ഈസ് എ ബാഡ് ഗേൾ. ഇവൾ ഒരു കള്ളിയാണ്. ഇവൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ടീച്ചേഴ്സ്, ഗേൾസ്, ഇവളോട് ആരും മിണ്ടരുത്." എന്നിട്ട് അയാൾ എനിക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, "ജെയിൻ എയർ, 2 മണിക്കൂർ നീ ഈ സ്റ്റൂളിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം. യു ആർ എ ബാഡ് ഗേൾ." അന്ന് വൈകുന്നേരം ഞാൻ ഒത്തിരി കരഞ്ഞു. പക്ഷേ മിസ് ടെമ്പിൾ എന്നോട് കരുണ കാട്ടി. "നീ ഒരു നല്ല കുട്ടിയാണ് ജെയിൻ," മിസ് ടെമ്പിൾ പറഞ്ഞു. "ഐ എം യുവർ ഫ്രണ്ട്." "താങ്ക് യു മിസ് ടെമ്പിൾ," ഞാൻ പറഞ്ഞു. ലോവഡ് സ്കൂൾ നല്ലൊരു പ്രദേശത്തായിരുന്നില്ല സ്ഥിതി ചെയ്തിരുന്നത്. മോശപ്പെട്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന സ്ഥലത്തായിരുന്നു അത്. കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കും. മുറികൾക്കകം തണുത്ത് മരവിച്ചിരിക്കും. മിസ്റ്റർ ബ്രോക്കൽഹസ്റ്റിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു ആ സ്കൂൾ. അയാൾ ധനികനായിരുന്നു. പക്ഷേ എന്നിട്ടും അയാൾ ഞങ്ങൾക്കായി കമ്പിളി വസ്ത്രങ്ങളൊന്നും തന്നെ വാങ്ങി തന്നിരുന്നില്ല. ആർക്കും അയാളെ ഇഷ്ടമായിരുന്നില്ല. ശൈത്യകാലത്ത് കുറേ പെൺകുട്ടികൾ രോഗബാധിതരായി. ചിലർ സ്കൂൾ വിട്ടുപോയി. അവർ പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. ഒരുപാട് പെൺകുട്ടികൾ മരിച്ചു. ആ ശൈത്യകാലം അത്രയ്ക്ക് കഠിനമായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സുകളില്ലായിരുന്നു. മിസ് ടെമ്പിളും മറ്റു ടീച്ചേഴ്സും രോഗികളായ കുട്ടികളെ ശുശ്രൂഷിച്ചു. മിസ്റ്റർ ബ്രോക്കൽഹസ്റ്റ് സ്കൂളിൽ വന്നതേയില്ല. അടുത്ത വർഷം ലോവഡ് സ്കൂൾ കുറച്ച് മെച്ചപ്പെട്ട കാലാവസ്ഥയുള്ള ഒരു ഇടത്തേക്ക് മാറ്റി. കെട്ടിടങ്ങൾ നല്ല വൃത്തിയും വെടിപ്പും ഉള്ളവയായിരുന്നു. അവിടുത്തെ പുതിയ സ്കൂൾ മുറികളും പുതിയ ബെഡ്റൂമുകളും പുതിയ ഡൈനിങ് റൂമും ഒക്കെ നല്ലതായിരുന്നു. ടീച്ചേഴ്സും സന്തുഷ്ടരായിരുന്നു. ഞാനും പുതിയ സ്കൂളിൽ സന്തുഷ്ടയായിരുന്നു. 6 വർഷം ഞാൻ ലോവഡ് സ്കൂളിൽ പഠിച്ചു. പിന്നെ ഞാനൊരു അധ്യാപികയായി. ലോവഡ് സ്കൂളിൽ ഞാൻ 2 വർഷം പഠിപ്പിച്ചു. ഞാൻ ഗേറ്റ്സ് ഹെഡ് ഹാളിലേക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു പോയതേയില്ല. റീഡ് ആൻറ്റിയോ മക്കളോ എനിക്കൊരു കത്ത് പോലും അയക്കാറും ഇല്ലായിരുന്നു.